ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇന്നിവിടെ ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തു വച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള എന്തൊക്കെയാണ് ചേരുവകളെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 1/4 കിലോ ആവോലിയുണ്ട്. ഇത് ഞാൻ നമ്മളെപ്പോൾ മീൻ കഴുകുമ്പോൾ ഉപ്പിട്ടിട്ട് നന്നായി ഉരച്ച് കഴുകണം. അപ്പോൾ അത് 1/4 കിലോ ഉണ്ട്. പിന്നെ അതിലേക്ക് 3 കപ്പ് അരിയുണ്ട്. ഇത് കയമരിയാണ്. പിന്നെ മീനുമ്മ ചേർക്കാൻ വേണ്ടിയിട്ട്, മീനുമ്മയിലും മസാലയിലേക്കും ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പച്ച മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് മീനും മെൽക്കും ചേർക്കാം, അതിലെ മസാല മെൽക്കും എടുക്കാം. 2 ടേബിൾ സ്പൂണിൻ്റെ. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് കശ്മീരി മുളകിൻ്റെ പൊടി ഉണ്ട്. 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളകുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുണ്ട്. ഇത് മീനമ്മ പാറ്റാണും വേണം, മസാലയിലേക്കും വേണം. അതുപോലെ തന്നെ 4 തുടം വെളുത്തുള്ളിയുണ്ട്. 2 കഷ്ണം വലിയ ഇഞ്ചിയുണ്ട്. ഇതിൽ നിന്ന് വേണം നമുക്ക് കുറച്ച് മീനമ്മ പാറ്റാനും എടുക്കണം, മസാലയിലേക്കും എടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. പിന്നെ മീൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 6 സവാളയുണ്ട്, 5 തക്കാളിയുണ്ട്. ഗരം മസാല പൗഡറുണ്ട്. മീനുമ പാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ഉണ്ട്. അത് മീനുമ പാറ്റുമ്പോൾ കാണിച്ചു തരാം. പിന്നെ മീനുമ പാറ്റ മഞ്ഞൾ വേണം. ഇനി ഞാനിത് ഉള്ളി നമുക്കൊന്ന് മുറിച്ചെടുക്കാം, കാണിച്ചു തരാം. എന്തൊരു മിക്സിൻ്റെ ഒരു ജാറുണ്ട്, അതിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ഈ ജാറ് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് എന്നോട് 1-2 ആൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ആദ്യം ഇതിൻ്റെ ഈ ഒരു സാധനം കിട്ടും, അതൊന്ന് വെച്ച് കൊടുക്കുക, കണ്ടോ. എന്നിട്ട് അതിൻ്റെ ഈ ജാറ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബ്ലേഡ് ഞാൻ വെച്ച് പോയി, അത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതിന് ഇങ്ങനെ ഒന്നുണ്ടാവും, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇതാ ഈ ബ്ലേഡ് വെക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്, അതും കൂടെ പറഞ്ഞുതരാം. ഈ ബ്ലേഡ് ആദ്യം ഇങ്ങനെ വെക്കുക, എന്നിട്ട് ആദ്യം ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു ഇവിടേക്ക് അമർത്തി കൊടുക്കുക, കണ്ടോ. ഇത്രേ പണിയുള്ളൂ. എന്നിട്ട് ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക, ഇതിലേക്ക് വെച്ച് കൊടുക്കുക, കണ്ടോ. എന്നിട്ട് മൂടി കൊടുക്കുക, ക്ലോസ്. എന്നിട്ട് സവാളകൾ കിട്ടുക, കണ്ടോ. ഇത്രേ പണി. ഇനി ഓണ ശരിക്കും ഞാനിത് മുഴുവനും അരച്ചെടുത്തു. ഇതുമിൽ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ അരിഞ്ഞെടുത്തുമ്പോൾ തന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ തന്നെ ആദ്യം ഇതിൻ്റെ ബ്ലേഡും ഇതും എടുത്ത് മാറ്റുക, കണ്ടോ. ഈ ബ്ലേഡ് ഭയങ്കര മൂർച്ചയാണ്, നമ്മളെ വിരലൊക്കെ പോവും. അപ്പോൾ ഇത് ഇടുമ്പോൾ ശരിക്കും ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ഇട്ടാൽ മതി. സവാള, കണ്ടോ. ഇനി എന്താ ചെയ്യുന്നത് കാണിച്ചു തരാമല്ലോ. മീനുമ്മ മസാല പരത്തി കൊടുക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച മസാല ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് മസാലയിൽ മീൻ
മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി, അതും മീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പ്, കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ മീൻ അങ്ങനെ പൊടിഞ്ഞു പോവില്ല. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഇളക്കിയിട്ട് എല്ലാം ചേർത്തിട്ട് കാണാം. എല്ലാം ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൊണ്ട് നീര ഒഴിച്ച് കൊടുക്കാം. ചെറുതായി നീര ഒഴിച്ച് കുറച്ചിട്ട് കുറച്ച് കുരു ഇട്ടിട്ട് അതിനിട്ട് എടുക്കാം. ഇങ്ങനെ ഇളക്കി മീനിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇതിലിങ്ങനെ വെള്ളം വെള്ളം വെച്ചെടുക്കാം. ഇതേപോലെ എല്ലാ മീനും ഇതിൽ പരത്തിയെടുക്കാം. മീനെല്ലാം അതൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. കാണിച്ചു തരാം. കല്ല് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മീൻ പൊരിക്കാനുള്ള ഓയിലാണ്. മീൻ വല്ലാതെ പൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ ചോറിനുള്ളതല്ലേ. നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അപ്പം എന്താ വെച്ചാൽ മസാലയൊന്നും ഈ ഇതിൽ പിടിക്കൂല. അപ്പം അരിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ പൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് തിരിച്ച് വെക്കാം. അധികം ഫുള്ളായിട്ട് പൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. കുറച്ച് കൂട്ടി വെച്ചെടുക്കാം. അപ്പോൾ ഇത് പൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് മീൻ പൊരിഞ്ഞ് പൊരിച്ച് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി മീനിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ സവാള ഇടുന്നില്ല. രണ്ട് സവാള ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊരിച്ചെടുക്കണം ചോറിലേക്ക്. ഈ സവാള നന്നായി വഴന്ന് വരട്ടെ. നമുക്കതിൽ തക്കാളി ഒക്കെ എടുത്ത് മസാല ഉണ്ടാക്കി എടുക്കാം. നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരച്ചു വെച്ച പച്ചമസാല എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, thank you.
ഇതിന്റെ പച്ചച്ചുവന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എണ്ണയിലൊന്ന് ഇളക്കി കൊടുത്തത്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. പച്ചമല്ലി എടുത്തു വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. പെരുംജീരകം, ഗരം മസാല പൗഡർ നേരത്തെ എടുത്ത് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ബാക്കി വെച്ചതൊക്കെ ചേർക്കാം. തക്കാളി ഇട്ടേക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. തക്കാളി ഇതൊക്കെ നന്നായി വെന്ത് വരണം. എന്താ ഈ മസാല ചേർന്നിട്ട് ഈ തക്കാളി ഇതൊക്കെ വെന്ത് വരട്ടെ, നന്നായി വരട്ടെ. ഇതൊക്കെ വെന്ത് വരട്ടെ. ഈ മസാല ഒക്കെ വെന്ത് വന്ന് കണ്ടോ, നമുക്ക് മീൻ പൊരിച്ച ഇതിലേക്ക് വെച്ചു. നമുക്കിത് ഒന്ന് കുറച്ച് സമയം ഒന്ന് മുക്കട്ടെ. ഈ മസാല മീന് മെലുക്കൊന്ന് പിടിച്ചോട്ടെ. മീൻ പൊടിഞ്ഞുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് എന്താ ഈ മസാല പിടിച്ചു. അപ്പോൾ മീൻ്റെ മസാല റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് തീ ഓഫ് ആക്കി കൊടുക്കുക. നമുക്ക് ചോറിൻ്റെ പണിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത് കടുകെണ്ണയാണ്. നിങ്ങളുടെ അടുത്ത് എന്ത് ഓയിലുള്ള ഒഴിച്ചാൽ മതി. അല്ല ഇത് നമുക്കൊന്ന് പൊരിച്ച് കോരിയെടുക്കണം. എന്നിട്ട് ഈ ഓയിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ചോറ് വെക്കുമ്പോൾ ഈ ഓയിൽ ഇട്ടൂല. ഇത് പൊരിഞ്ഞേക്കെ ഇത് പൊരിഞ്ഞിട്ട് കാണിച്ചു. ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ ചെമ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എനിക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. ലേശം സവാള ഇട്ട് കൊടുത്താൽ മതി. അതിൽ രണ്ട് കറിയാമ്പൂ ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട, ഒരു കറുത്ത ഏലക്കായി. നമുക്കിതിലേക്ക് അരി കഴുകി വെച്ചതിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി കാണിച്ചു തരാം. ഈ അരി ഒന്ന് വറഞ്ഞ് വെക്കട്ടെ. ഞാൻ 1/2 ടേബിൾ സ്പൂൺ പശുനെയ്യാണ് ഒഴിച്ച് വെച്ചത്. ഇതൊന്ന് നന്നായി വറഞ്ഞ് വന്നിട്ട് കാണിച്ചത്. ഇത് വറക്കുമ്പോൾ നല്ലൊരു മണം വരും. ഇങ്ങനെ പൊട്ടുന്ന അപ്പം നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിക്കാവുള്ളൂ. ഒരു കപ്പിന് 1/2 കപ്പ് വെള്ള തോതിലാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളേ ഒഴിക്കാവുള്ളൂ. ഇതെന്ന വറന്ന അരിയാണ്. അരി വറന്ന് വരുമ്പോൾ നല്ല ഇങ്ങനെ പൊട്ടും. അപ്പം നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ. ഇനി ഇത് വെന്ത് വരട്ടെ. എന്നിട്ട് കാണിച്ചു തരാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചേർന്നാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവട്ടെ. വെന്തിട്ട് കാണിച്ചു തരും. മുടി കൊടുക്കാം. നമ്മളെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. കണക്കായ വെള്ളമൊക്കെയാണ്. കണക്കായ വേവാണ് കണ്ടോ. ഇങ്ങനെ ഈ വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഒരിക്കലും തളിച്ച വെള്ളം ഒഴിക്കുന്ന ചോറാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തിളച്ച വെള്ളം വറുത്തിട്ട് തിളച്ച വെള്ളം ഒഴിക്കാവുള്ളൂ. ഇപ്പോൾ കണ്ട ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കാം. ഇനി ഈ മസാല, മീൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പൊ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് തീ വെച്ച് കൊടുക്കാം. അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഇട്ടുകൊടുക്കാം. എല്ലാ മസാലയും കൂടി ഇടണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ? ഇനി കുറച്ച് ഉള്ളി വിസ്തരിച്ചത് ഇട്ടുകൊടുക്കാം. അതിന് കുറച്ച് ചോറ് ഇട്ടുകൊടുക്കാം. ഈ തൽക്കാലം ഓഫാക്കാം. ഇനി കുറച്ചും കൂടെ മസാല ഉള്ളത് ഇട്ട് കൊടുക്കാം. കണ്ട, കുറച്ച് ലെയറായിട്ട് ഇട്ട് കൊടുത്തു തന്നെ. കുറച്ച് അഭിസ്ഥ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇനി മതി. ഇനി ചോറ് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം. ഇനി ഇത് മൂടിക്കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ചെറിയ തീയിലൂടെ വെച്ച് കൊടുക്കുക. ചോറൊക്കെ നല്ല ദമ്മായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മണമില്ലാണ്ട് ചെറിയ ഹോളിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നല്ല ആവി കയറിയിട്ട് നല്ല ദമ്മിൽ വരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറ്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് ഇപ്പോൾ ചോറ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് കാണിച്ചു തരാം. ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. വറുത്തിട്ട് വെച്ചാൽ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറവ് കണക്കാണ് ബിരിയാണിക്ക്. അത് അരി ഇങ്ങനെ ഒന്ന് പൊട്ടി വരും. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ വെള്ളമൊക്കെ കണക്കാക്കിയിട്ട് ഞാൻ പറഞ്ഞ കണക്കിനെടുത്താൽ മതി. അപ്പോൾ വെള്ളമൊന്നും കൂടില്ല. കണ്ടോ, നല്ല ചൂടുള്ള ബിരിയാണി ഇതാ. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാട്ടെ. മീൻ വാങ്ങിയിട്ട് ഓലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മീനൊന്നും അധികം പൊടിഞ്ഞു പോവില്ല. നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടല്ലേ പൊരിച്ചത്. അപ്പോൾ പൊടിഞ്ഞു പോകുമൊന്നുമില്ല. പൊടിഞ്ഞു പോകുമെന്ന് പേടിക്കൊന്നും വേണ്ട. നമുക്ക് കഷ്ണമായിട്ട് തന്നെ കിട്ടും. ഉണ്ടോ, ഓല ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.